നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയം, നിരവധി വീടുകൾ തകർന്നു, നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ പാലങ്ങൾ തകർന്നു. അതുകൊണ്ട് തന്നെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. തോൺസ് നദിയുടെ കരയിലുള്ള പ്രമുഖ ശിവക്ഷേത്രമായിട്ടുള്ള തപ്കേശ്വർ ഗുഹയിൽ വെള്ളം കയറിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. 2013 ശേഷം വീണ്ടും ഒരു മഹാപ്രളയത്തെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2013 ജൂണിൽ ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 6000 പേരായിരുന്നു മരണപ്പെട്ടത്. കേരളത്തിലും ഒരിടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത കേരളത്തിലും വീണ്ടും മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ്. ഈ വർഷത്തെ ഓണം മഴയിൽ മുങ്ങുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. മഴയ്ക്ക് പുറമെ ശക്തമായ ഇടിമിന്നലിലും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും തിങ്കളാഴ്ച ഇടുക്കി, കോട്ടയം തുടങ്ങിയ ജില്ലകളിലും ചൊവ്വാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിലിറ്റർ മുതൽ 115.5 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇടിമിന്നലിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശമുള്ളത്. അതേസമയം കടലിൽ പോകാൻ തടസ്സമൊന്നും തന്നെയില്ല. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കഴിഞ്ഞ തവണ അതിശക്തമായ മഴയായിരുന്നു ലഭിച്ചത്. പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നു. എന്നാൽ ഹിമാചൽ പ്രദേശിലും മഴ ഇപ്പോൾ നാശം വിതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഹിമാചലിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. റെയിൽവേ പാലമടക്കം തകർന്നു വീഴുന്ന വീഡിയോയും മറ്റ് ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാൻഗ്ര ജില്ലയിലെ ചാക്കി പാലത്തിൻ്റെ 3 തൂണുകളാണ് ഇപ്പോൾ നദിയിലേക്ക് തകർന്നു വീണിരിക്കുന്നത്. ധർമ്മശാലയിൽ ഇന്നുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഈ പ്രദേശത്താകെ മണ്ണിടിച്ചിലും സംഭവിച്ചിട്ടുണ്ട്. മാണ്ഡി ജില്ലയിൽ പുലർച്ചെയോടെ മിന്നൽ പ്രളയവും സംഭവിച്ചു. വീടുകളിലും കടകളിലും വെള്ളം ഇരച്ചു കയറി. റോഡിലും മറ്റും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മഴ ദുരിതത്തിൽ ഹിമാചലിൽ 6 പേരാണ് ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രളയവുമായി ബന്ധപ്പെട്ട വിവിധ അപകടങ്ങളിൽ 13 പേരും മരണപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 2:45 ആയിരുന്നു ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയമുണ്ടായത്. റായ്പൂർ, കുമൽദ മേഖലയിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നായിരുന്നു ഈ പ്രളയം സംഭവിച്ചത്. സോങ് നദിക്ക് കുറുകെ ഉണ്ടായിരുന്ന പാലം പൂർണ്ണമായും ഒലിച്ചുപോയ നിലയിലാണ്. നിരവധി വീടുകളിലാണ് ചെളി നിറഞ്ഞത്. വീടുകളിൽ കുടുങ്ങിപ്പോയ ആളുകളെ ദ്രുതകർമ്മസേന രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. സമീപത്തുള്ള റിസോർട്ടിലേക്കാണ് ഇവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. മാൽദേവ്സ, ഭൂത്സി, തഗ്ലിയാദൽ, തദ്യൂത്ത്, ലെവർഖ, റിംഗൽഗദ, ദൂത്ത്, റഗദ്, ഗോൺ, സഖേത് തുടങ്ങിയ ഗ്രാമങ്ങളെല്ലാം തന്നെ പ്രളയം ബാധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.